ഹലോ ഫ്രണ്ട്സ്, ആർ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ വേൾഡ്. ഞങ്ങൾ ഇന്നലെ പറഞ്ഞ പോലെ ഞങ്ങൾ നയാഗ്ര ഫോൾസിന്റെ അടുത്തുള്ള സിറ്റിയായ ബഫലോ സിറ്റിയിൽ എത്തി. ഇന്നലെ രാത്രി ഇവിടെ സ്റ്റേ ചെയ്തു. ഇപ്പൊ രാവിലെ ഞങ്ങൾ ബഫലോ നയാഗ്ര ഫോൾസിലേക്ക് പോവുകയാണ്. ചാൻസ് കിട്ടിയാൽ ഞങ്ങൾക്ക് കാനഡയിൽ എൻട്രി കിട്ടിയാൽ നിങ്ങൾക്ക് കാനഡ വ്യൂ കാണാം, ഇല്ലെങ്കിൽ യു എസ് വ്യൂ കാണാം. സോ ലെറ്റ്സ് ഗോ. ഇന്നലെ പറഞ്ഞ ചെറിയ കറക്ഷൻ ഉണ്ട്. ഇത് വേൾഡിലെ ബിഗ്ഗസ്റ്റ് അല്ല, പക്ഷെ വേൾഡിലെ ടോപ് 10 ലിസ്റ്റിൽ വരുന്ന ഒരു ഫോൾസ് ആണ് നയാഗ്ര ഫോൾസ്. ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ നിന്നും ഒരു 40 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് നയാഗ്ര ഫോൾസിലേക്ക്. ഇത് അമേരിക്കയും കാനഡയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. അമേരിക്കയിലെ ബഫലോയിൽ നിന്നും 17 മൈൽസും കാനഡയിലെ ടൊറോണ്ടോയിൽ നിന്നും 43 മൈൽസുമാണ് ഇങ്ങോട്ടേക്കുള്ളത്. ഈ 2 സിറ്റീസ് ആണ് ഈ നയാഗ്ര ഫോൾസിൻ്റെ അടുത്തുള്ളത്. അങ്ങനെ ഞങ്ങൾ US ബോർഡർ കഴിഞ്ഞു. അവിടെ സ്പെസിഫിക്കലി ഒന്നും ചോദിച്ചില്ല, ബട്ട് $5 ടോൾ ഉണ്ടായിരുന്നു. US ആൻഡ് കാനഡയെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിൽ ഒന്നായ റെയിൻബോ ബ്രിഡ്ജിലേക്ക് കയറുവാണ്. ഈ ബ്രിഡ്ജിൻ്റെ സെൻട്രിൽ US സൈഡിൽ US ഫ്ലാഗും ആൻഡ് കാനഡ സൈഡിൽ കനേഡിയൻ ഫ്ലാഗും നമുക്ക് കാണാം. നമ്മുടെ ഓപ്പോസിറ്റ് ട്രാക്കിലുള്ള വെഹിക്കിൾസ് US ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടി ക്യൂവിൽ നിൽക്കുക. ഈ കാണുന്നതാണ് കനേഡിയൻ ബോർഡർ ചെക്ക് പോയിന്റ്. യുഎസ് സിറ്റിസൺഷിപ്പോ അല്ലെങ്കിൽ പെർമനന്റ് റെസിഡന്റ് കാർഡോ ഉള്ളവർക്ക് ഇങ്ങനെ ബൈ റോഡ് പോകുമ്പോൾ പ്രത്യേകിച്ച് വിസ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ പാസ്പോർട്ടോ അല്ലെങ്കിൽ പെർമനന്റ് റെസിഡന്റ് കാർഡോ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി ആകാവുന്നതാണ്. Just today, one day. What do you guys do for work in the US? I'm working as a software engineer, IT. He just came to US. He's just about to search his job. Just came to US? Yeah, on February. Did he have your weapon in the vehicle with him today? No. Thank you so much, sir. അങ്ങനെ കനേഡിയൻ ബോർഡർ ചെക്ക് കഴിഞ്ഞു നമ്മൾ കാനഡയിലോട്ട് എൻ്റർ ആയി. ഞങ്ങൾ എന്തിനാണ് വിസിറ്റ് ആക്കുന്ന കാനഡ, ഞങ്ങൾ എത്ര ദിവസം ഞങ്ങളുടെ സ്റ്റേ, പിന്നെ ഞങ്ങളുടെ വർക്ക് എന്തുവാ US, അതുകൂടാതെ തന്നെ ഞങ്ങളുടെ കയ്യിൽ വെപ്പൻസ് ഉണ്ടോ, ഇതൊക്കെയാണ് അവർ ഞങ്ങളുടെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ്. അങ്ങനെ ഞങ്ങൾ കാനഡ സൈഡിലുള്ള നയാഗ്ര ഫോൾസിലോട്ട് എത്തി. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു, അങ്ങോട്ട് നടക്കുക. ഇവിടെ ചെയ്യാൻ ആക്ച്വലി നയാഗ്ര ഫോൾസ് ആണെങ്കിൽ ഇതിന്റെ ചുറ്റുപാട് ചെയ്യാൻ കുറെ സംഭവങ്ങളുണ്ട്. ഫോൾസിൽ ഡിഫറെന്റ് വ്യൂസ് കിട്ടാൻ എന്തൊക്കെയോ ഉണ്ട്. ഞങ്ങൾ അവിടെ പോയി അത് കണ്ടിട്ട് അതിന്റെ ഡീറ്റെയിൽസ് പറയാം. ഒരു ചൂടില്ലാത്തൊരു നല്ലൊരു വെതറാണ്, മഴ വീഴാതിരുന്നാ മതിയായിരുന്നു. ആ കാണുന്നത് ഇവിടെ അടുത്തുള്ള ഹോട്ടൽസ് ആണ്. ഇവിടുത്തെ ഹോട്ടൽസിലെ ഫോൾസ് വ്യൂ ഉള്ള റൂം ബുക്ക് ചെയ്താൽ അവിടെ നിന്നും നയാഗ്ര ഫോൾസ് ഡിഫറെന്റ് വ്യൂവിൽ നമുക്ക് കാണാം. പക്ഷേ റൂംസ് കുറച്ച് പ്രൈസി ആയിരിക്കും.
ഇത് നയഗ്ര ഫോൾസിൻ്റെ മുമ്പിലുള്ള ടേബിൾ റോക്ക് വെൽക്കം സെൻറ്റർ ആണ്. ഇതിൻ്റെ അകത്ത് റെസ്റ്റോറൻറ്റ്സ്, ഗിഫ്റ്റ് ഷോപ്സ്, റെസ്റ്റ് റൂംസ് എല്ലാം ഉണ്ട്. അതുകൂടാതെ നയഗ്ര ഫോൾസിൻ്റെ താഴത്തെ വ്യൂ കാണാൻ ഇതിൻ്റെ അകത്ത് കൂടെയാണ് പോകുന്നത്. നയഗ്ര ഫോൾസ് അതിൻ്റെ ബ്യൂട്ടിയിൽ ഫേമസ് ആയതിനൊപ്പം തന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പവറിൻ്റെ ഒരു വാല്യുബിൾ സോഴ്സും ആണ്. വിസ്കോൺസിൻ ഗ്ലേഷ്യസ് മെൽറ്റ് ആയിട്ടാണ് ഈ നയഗ്ര ഫോൾസ് ഉണ്ടായത്. ഹോർഷൂ ഫോൾസ്, അമേരിക്കൻ ഫോൾസ്, ബ്രൈഡൽ വെയിൽ ഫോൾസ് എന്നീ 3 വാട്ടർഫോൾസിൻ്റെ കളക്ഷൻ ആണ് നയഗ്ര ഫോൾസ്. ഹോർഷൂ ഫോൾസ് അപ്രോക്സിമേറ്റ്ലി 150 feet ഹൈറ്റിൽ നിന്ന് വീഴുമ്പോൾ അമേരിക്കൻ ഫോൾസ് ബ്രൈഡൽ ഫോൾസും അപ്രോക്സിമേറ്റ്ലി 180 feet നിന്ന് വീഴുന്നു. ഈറി ലേക്ക് ഒൻറ്റാറിയോ ലേക്കുമായി കണക്ട് ചെയ്യുന്ന നയഗ്ര റിവറിൽ നിന്നും ആണ് ഈ വെള്ളം വരുന്നത്. ഇവിടുത്തെ വാട്ടർ ഫ്ലോ സെക്കൻഡിൽ അപ്രോക്സിമേറ്റ്ലി 225,000 cubic feet ആണ്. ഇവിടുത്തെ പീക്ക് ടൂറിസ്റ്റ് സീസൺ വാം വെതറിൽ മെയ് ടു ഒക്ടോബർ ആണ്. ഇനി കൂളർ വെതർ ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ക്രൗഡ്സ് ലെസ് ആയിരിക്കും. സ്പ്രിംഗ് ഓർ ഫോൾ സീസണിൽ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസിൽ ഒന്നാണ് മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് ബോട്ട് ടൂർസ്. ഈ കാണുന്നത് പോലെ ബോട്ടിൽ ഫോൾസിൻ്റെ താഴെ ഭാഗത്ത് കൊണ്ടുപോകും. ഈ ബോട്ട് ടൂർ എടുത്താൽ ഫോൾസിനെ അടുത്തറിയാൻ പറ്റും. US സൈഡിൽ നിന്നും കാനഡ സൈഡിൽ നിന്നും ഈ ബോട്ട് ടൂർ ഉണ്ട്. ഏത് സൈഡിൽ നിന്നും ബോട്ട് ടൂർ എടുത്താലും സെയിം എക്സ്പീരിയൻസ് ആണ്. ഇത് ഭയങ്കര ഭംഗിയാണ് നമുക്ക് നേരിട്ട് കാണാനായിട്ട്. നമ്മുടെ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഭയങ്കര ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട്. ഇതിന് താഴത്തെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നമുക്ക് ആ കാണുന്ന പോലെ രണ്ട് ബോട്ട് സർവീസ് ഉണ്ട്. ഒന്ന് US സൈഡിൽ നിന്നും കാനഡയൻ സൈഡിൽ നിന്നും ബോട്ട് സർവീസ് ഉണ്ട്. അത് നമുക്ക് താഴത്തെ ആ ഒരു ഇത് എക്സ്പീരിയൻസ് ചെയ്യാം. ഒരു റെയിൻബോട്ടൊക്കെ ഇട്ടിട്ടാണ് കാണുന്നത്. നയഗ്ര ഫോൾസിന് ഒരു റിച്ച് ഹിസ്റ്ററി ഉണ്ട്. നേറ്റീവ് അമേരിക്കൻ ട്രൈബ്സ് ഈ പ്രദേശത്തെ സേക്രഡായാണ് കണക്കാക്കുന്നത്. 20th century തുടക്കത്തിൽ ഈ ഫോൾസ് പോപ്പുലർ ഹണിമൂൺ സ്പോട്ടായി മാറി. ഇതിന് ഹണിമൂൺ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്ന നിക്നെയിമും കിട്ടി. എന്നാൽ ഇന്നിത് ഫാമിലീസ്, അഡ്വെഞ്ചറേഴ്സ് ആൻഡ് നേച്ചർ ലവേഴ്സിൻ്റെ ബിലവർ ഡെസ്റ്റിനേഷനായി മാറി. ആ കാണുന്നതാണ് US സൈഡ്. ഈ ഫോൾസിൽ എല്ലാ ദിവസങ്ങളിലും നൈറ്റ് ടൈമിൽ ഇലുമിനേഷൻ സ്കെഡ്യൂൾ അനുസരിച്ച് ലൈറ്റ് ഷോസ് ഉണ്ട്. അതൊരു മൾട്ടി കളർഡ് ഫോട്ടോ വ്യൂ ആണ്. ഇവിടുത്തെ അട്രാക്ഷൻസിൽ മറ്റൊന്നാണ് ഈ കാണുന്ന സ്കൈലോൺ ടവർ. പാനോറമിക് വ്യൂസ് ഉള്ള ഒരു ഒബ്സർവേഷൻ ഡെക്കാണിത്. അവിടെ നിന്നും ഈ ഫോൾസിൻ്റെ വൈഡ് വ്യൂ നമുക്ക് ആസ്വദിക്കാം. കേവ് ഓഫ് ദ വിൻഡ്സ് ടൂർ, നയഗ്ര സീനിക് ട്രോളി ആൻഡ് വേൾപൂൾ സ്റ്റേറ്റ് പാർക്ക് എന്നിവ മറ്റ് അട്രാക്ഷൻസ് ആണ്. അത് US സൈഡിൽ നിന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫോഴ്സ് നേരിട്ട് കാണുന്നില്ല. അത് ബോട്ടിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ കാണുള്ളൂ US സൈഡിൽ നിന്ന്. പക്ഷേ കാനഡയൻ സൈഡിൽ നിന്ന് രണ്ട് ഈ ഇതും അതുപോലെ മെയിൻ ആയിട്ടുള്ള നമുക്ക് കാനഡയൻ സൈഡിൽ നിന്ന് ക്ലിയർ ആയിട്ട് കാണാം. നയഗ്ര ഫോൾസ് നമ്മളെ സ്പീച്ച്ലെസ് ആക്കുന്ന ഒരു നാച്ചുറൽ വണ്ടർ ആണ്. ഇതിൻ്റെ ബ്യൂട്ടിയും ഹിസ്റ്ററിയും അഡ്വഞ്ചർ ഓപ്പർച്യൂണിറ്റീസും ഇതിനെ മസ്റ്റായി വിസിറ്റ് ചെയ്യേണ്ട ഒരു ഡെസ്റ്റിനേഷനാക്കി മാറ്റി. ബ്രിഡ്ജാണ് യുഎസിനെയും കാനഡയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിൻ്റെ ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നത് US സൈഡും ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കാനഡ സൈഡും. സൺലൈറ്റ് വന്നു, ഞങ്ങൾ റെയിൻബോ കണ്ടു. ഞങ്ങളോടൊപ്പം ഉള്ള ഈ യാത്ര നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വി കാൻ്റ് വെയിറ്റ് ടു സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ്. ബൈ ബൈ.